ഏത് വിധേനയും കേരളത്തിൽ താമര വിരിയിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് മറ്റൊരു തിരിച്ചടി കൂടി ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ട് ചില മതാധ്യക്ഷന്മാരെ ഒപ്പം നിർത്തി കേരളത്തിൽ കരുത്തു തെളിയിക്കാനുള്ള ശ്രമമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വം ആസൂത്രണം ചെയ്തത് അതിനുള്ള ആദ്യവട്ട നീക്കങ്ങൾ നടന്നുവെങ്കിലും വിവിധ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ നിന്നും ശക്തമായ തിരിച്ചടിയാണിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭ തൃശൂർ അതിരൂപത ഇരിങ്ങാലക്കുട രൂപത തുടങ്ങിയ ക്രൈസ്തവ സഭകൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഹിന്ദുത്വ ദേശീയതയാണെന്നും വിശ്വാസികൾ ഈ വലക്കിണിയിൽ വീഴരുതെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് ത്രിതീയനും ക്രൈസ്തവ മതവിശ്വാസികളോട് രാജ്യവ്യാപകമായി ബി ജെ പി നേതൃത്വം കൈക്കൊള്ളുന്ന അടിച്ചമർത്തൽ സമീപനത്തെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ മുഖമാസികയായ കേരള സഭയുടെ ജൂൺ ലക്കത്തിലും തൃശൂർ അതിരൂപതയുടെ മുഖമാസികയായ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗത്തിലുമാണ് ഹിന്ദുത്വ ഇന്ത്യ രൂപീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളാണീ ക്രൈസ്തവ സ്നേഹമെന്ന് ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് ജനാധിപത്യ മതനിരപേക്ഷ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷകളെ കോൺഗ്രസ് തല്ലിക്കെടുത്തരുതെന്നും ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാന വാക്കാവാതെ സംരക്ഷിക്കാനുള്ള കടമ ഓരോ വിശ്വാസികൾക്കുമുണ്ടെന്നും കേരളസഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം ക്ഷേത്ര ചടങ്ങായി മാറ്റിയതിനെയും സവർക്കറുടെ ജന്മവാർഷികത്തിന് തന്നെ ഉദ്ഘാടനം നടത്തിയതിനെയും ഇരിങ്ങാലക്കുട രൂപത നിശിതമായി വിമർശിക്കുന്നുണ്ട് മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളിൽ ബി ജെ പിയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പങ്കിനെക്കുറിച്ചാണ് തൃശൂർ അതിരൂപത മുഖമാസികയായ കത്തോലിക്ക സഭയിലൂടെ വിമർശിച്ചിരിക്കുന്നത് വെറുപ്പിന്റെ ആയുധമണിഞ്ഞ ഹിറ്റ്ലറുടെ അനുഭവം ബി ജെ പി നേതൃത്വം വിസ്മരിക്കരുതെന്നും വിദേശം വിജയമല്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇരിങ്ങാലക്കുട രൂപതയും തൃശൂർ അതിരൂപതയും പറഞ്ഞതിനേക്കാൾ അതിനിഷിത വിമർശനമുയർത്തിയാണ് സീറോ മലബാർ സഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ചരിത്രപാഠപുസ്തകങ്ങൾ ഹിന്ദുത്വ ദേശീയതയ്ക്ക് വേണ്ടി അഴിച്ചു പണിയുന്നതിലെ ചതിക്കുഴികളെ കുറിച്ചാണ് ഇവർ തുറന്നടിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപമാണ് എൻ സിആർടി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ചരിത്രവിരുദ്ധത നിറയുന്നതിനെതിരെ പാഠഭേദത്തിന്റെ പരിക്കുകൾ എന്ന മുഖപ്രസംഗത്തിൽ കടന്നാക്രമിച്ചിരിക്കുന്നത് ഡൽഹി സർവകലാശാല ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കി പകരം സവർക്കറെക്കുറിച്ചുള്ള ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസ് പരിഷ്കരണം അന്തിമഘട്ടത്തിലാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഗാന്ധി ഇന്ത്യയെ സ്വാധീനിച്ച വിധം ഗുജറാത്ത് കലാപം ജനാധിപത്യത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയുടെ പ്രാധാന്യവും തുടങ്ങി ഇന്ത്യൻ ദേശീയതയുടെ അടിവേരുകളായ വസ്തുതകളെ ആസൂത്രിതമായി തമസ്കരിച്ചുകൊണ്ടാണ് പാഠപുസ്തക പരിഷ്കരണമെന്നും ഇന്ത്യൻ ദേശീയതയെ ഹിന്ദുത്വ ദേശീയതയായി മാറ്റുന്ന സർവാധിപത്യ ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്നും സത്യദീപം ക്രൈസ്തവ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബി ജെ പിക്ക് പേരോട്ടമുള്ള തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ വോട്ട് ന് നിർണായക സ്വാധീനമാണുള്ളത് ഇത് മനസ്സിലാക്കിയാണ് ചില ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഒപ്പം നിർത്തി ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ദേശീയ നേതൃത്വം ശ്രമിച്ചത് സംസ്ഥാന ബി ജെ പിയെ മാറ്റി നിർത്തി അമിത്ഷാ നേരിട്ടാണ് ഇതിനുള്ള കരുക്കൾ നീക്കിയതെന്നും ഇതോടൊപ്പം കാണണം ഈ ലക്ഷ്യത്തോടെയാണ് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തോന്നാത്ത വിധത്തിൽ മോദിയും അമിത്ഷായും മുൻകൈയ്യെടുത്ത് ഒട്ടേറെ ക്രൈസ്തവ മതാധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടത്തിയത് കേരളത്തിലെ മലയോര കർഷകരുടെ എക്കാലത്തെയും കണ്ണുനീരായ റബ്ബർ വിലയിടിവ് പരിഹരിക്കാമെന്ന ചൂണ്ടയിൽ ചില ക്രൈസ്തവ പുരോഹിതർ അതിവിദഗ്ധമായാണ് കർഷകരെ കുരുക്കാൻ ശ്രമം നടത്തിയത് റബ്ബർ വില കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് മുന്നൂറ് രൂപയാക്കിയാല് ബി ജെ പിയെ സഹായിക്കാമെന്ന വാഗ്ദാനവുമായി തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി പോലുമില്ലെന്ന വിഷമം കുടിയേറ്റ ജനത പരിഹരിക്കുമെന്നും അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞിരുന്നു ലൌ ജിഹാദ് വിഷയം കത്തിച്ച് നേട്ടം കൊയ്യാനുള്ള ബി ജെ പി നീക്കം പാളിയപ്പോഴാണ് റബ്ബർ വിഷയം ഉയർത്തി ചില മതാധ്യക്ഷരിലൂടെ അജണ്ട നടപ്പാക്കാൻ നീക്കമുണ്ടായത് ആദ്യഘട്ടത്തിൽ ചില ഇളക്കങ്ങൾ ഉണ്ടായിയെങ്കിലും ആ നീക്കവും ഇപ്പോൾ പാളിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ക്രൈസ്തവവേട്ടക്ക് നേതൃത്വം നൽകുന്നവരെ പിന്തുണയ്ക്കുന്ന ബി ജെ പി വോട്ടിനു വേണ്ടി നടത്തുന്ന കാപട്ട്യങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് തുറന്നു പറഞ്ഞതിനെ കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം വിശ്വാസികളുടെ വികാരത്തെ പോലും മറികടന്ന് ചില സഭാധ്യക്ഷന്മാർ ഓപ്പറേഷൻ ലോട്ടസ് കേരളയ്ക്ക് പരോക്ഷ പിന്തുണയേകാൻ നിർബന്ധിതരാകുന്നത് വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരുന്നതിലും സ്വീകരിക്കുന്നതിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർശന നിയന്ത്രണങ്ങളാണ് ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക് തിരിച്ചടിയായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊക്കെ നിരീക്ഷിക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തതോടെ സഭാപ്രവർത്തനങ്ങളടക്കം പ്രതിസന്ധിയിലാവുകയും ചെയ്തു കേന്ദ്രവുമായി നടത്തിയ പല ചർച്ചകളും ഫലവത്തായതുമില്ല ഈ സാഹചര്യത്തിലാണ് താമര വിരയിക്കാൻ ക്രിസംഗി സഖ്യമെന്ന അജണ്ട ബി ജെ പി ആവിഷ്കരിച്ചതും ചില മതാധ്യക്ഷന്മാർ അതിൽ പങ്കാളികളായതും ബി ജെ പി നേതാക്കൾ ഈസ്റ്ററിന് കേക്കുമായി വീട്ടിലെത്തിയതും വിഷുവിന് പായസം വെച്ചതുമെല്ലാം വെറുതെയാകുന്ന കാഴ്ചകളാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അസംതൃപ്ത അണികളുടെ മനസ്സറിഞ്ഞ് മതനേതൃത്വങ്ങൾ രംഗത്തെത്തി തുടങ്ങിയതോടെ ി ജെ പി നേതൃത്വം ആവിഷ്കരിച്ച മറ്റൊരു തന്ത്രം കൂടിയാണിപ്പോള് കാറ്റൊഴിഞ്ഞ് ചീറ്റിപ്പോകുന്നത്